തിരുവനന്തപുരത്ത് പോലീസിനെയും കൊണ്ട് കടന്ന ബോട്ടിൽ നിന്ന് ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചു. വിഴിഞ്ഞം കോസ്റ്റൽ പോലീസിലെ ASI അജിത്, CPO വിനോദ് എന്നിവരെയാണ് കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും ബോട്ടിനെ പിന്തുടർന്ന് മോചിപ്പിച്ചത്. മത്സ്യബന്ധന ബോട്ടിലുണ്ടായിരുന്ന 10 പേരെ കസ്റ്റഡിയിലെടുത്തു. 4 പേർ ഒളിവിലാണ്. VV വിനോദ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ്, എന്താണ് സംഭവിച്ചത്? അശ്വതി, രാവിലെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുമായി മത്സ്യബന്ധന ബോട്ട് കടന്നത്. തുമ്പയിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നു, അതായത് നിരോധിച്ച വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം നടത്തുന്നു എന്ന പരാതിയാണ് വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. തുടർന്ന് ഉദ്യോഗസ്ഥർ ഈ കോസ്റ്റൽ പോലീസിന്റെ ബോട്ടിൽ അവിടേക്ക് ചെല്ലുകയും 15 ബോട്ടുകൾ അവിടെ ഈ തരത്തിൽ മത്സ്യബന്ധനം നടത്തുന്നത് കാണുകയും ചെയ്തു. തുടർന്നാണ് ഒരു ബോട്ടിൽ കയറി ASI CPO വിഴിഞ്ഞത്തേക്ക് പോകാൻ ഈ ബോട്ടിലെ ജീവനക്കാരോട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ തൊഴിലാളികളോട് നിർദ്ദേശിച്ചത്. പക്ഷെ ഇവർ ദിശ മാറ്റി ഈ ബോട്ടിനെ കൊണ്ടുപോവുകയായിരുന്നു. 5 തെങ്ങ് ഭാഗത്തു നിന്ന് വന്ന ബോട്ടായിരുന്നു, അതായത് ഈ തുമ്പയിൽ നിന്ന് വടക്കോട്ട് സഞ്ചരിച്ചാലാണ് 5 തെങ്ങ്, തെക്കോട്ടാണ് വിഴിഞ്ഞം. വിഴിഞ്ഞത്തേക്ക് വരാൻ പറഞ്ഞ ബോട്ട് ഇവർ 5 തെങ്ങ് ഭാഗത്തേക്ക് തന്നെ ഓടിച്ചു പോവുകയായിരുന്നു. തുടർന്ന് കോസ്റ്റൽ പോലീസ് ഇവരെ പിന്തുടർന്നു. മറൈൻ എൻഫോഴ്സ്മെന്റും ഒപ്പം ഉണ്ടായിരുന്നു. ഈ 2 ബോട്ടുകളും മത്സ്യബന്ധന ബോട്ടിനെ പിന്തുടരുകയും പെരുമാതുറയിൽ ഇവരോട് കരയ്ക്കടുപ്പിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. തുടർന്നാണ് ഈ ബോട്ട് കരയ്ക്കടുപ്പിച്ചത്. അതിൽ നിന്ന് 2 ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചു. 14 പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾ. അതിൽ 10 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 4 പേർ രക്ഷപ്പെട്ടതായാണ് പോലീസ് നൽകുന്ന വിവരം. ശരി വിനോദ്, നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ട ശേഷം ഞാൻ വിനോദിലേക്ക് വരാം. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വിനോദ, ഈ അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു അല്ലെ? അശ്വതി, നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ ചേസിംഗിന്റെയാണ്, അതായത് സിനിമാ സ്റ്റൈലിലാണ് മത്സ്യബന്ധന ബോട്ടിനെ ചേസ് ചെയ്തത്. ഈ വലതുവശത്തുകൂടി പോകുന്ന ബോട്ട് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടാണ്, അതായത് ഉദ്യോഗസ്ഥരെയും കയറ്റി ഈ മത്സ്യബന്ധന ബോട്ട് 5 തെങ്ങ് ഭാഗത്തേക്ക് വളരെ വേഗത്തിൽ പോയി. ഇതിന് പിന്നാലെ ഈ ഉദ്യോഗസ്ഥർ തന്നെ വന്ന ബോട്ടിലെ മറ്റു ഉദ്യോഗസ്ഥർ അവരുടെ ബോട്ടുമായി ഇതിന് പിന്നാലെ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് സിനിമാ സ്റ്റൈലിലായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകലും അതിനെ തുടർന്നുള്ള ചേസിങ്ങും. പിന്നീട് പെരുമാതുറ ഭാഗത്ത് ഈ ബോട്ട് ഇവരെ ഈ ബോട്ടിലുണ്ടായിരുന്നവരോട് പറഞ്ഞ് കർശനമായ നടപടി ഉണ്ടാകും അല്ലെങ്കിൽ പോലീസ് ആക്ഷൻ ഉണ്ടാകും എന്ന് അവരോട് പറഞ്ഞ ശേഷമാണ് പെരുമാതുറയിൽ ഈ മത്സ്യബന്ധന ബോട്ട് അടുപ്പിച്ചത്. 14 തൊഴിലാളികളാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്, കടലിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ്. 10 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ 10 പേരും ഇപ്പോൾ വിഴിഞ്ഞത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. നാടകീയമായ രംഗങ്ങളായിരുന്നു രാവിലെ തുമ്പയിൽ നടന്നത്. അതായത് പരിശോധനയ്ക്ക് വന്ന ഉദ്യോഗസ്ഥർ അവരുടെ ബോട്ടിൽ നിന്ന് മത്സ്യബന്ധന ബോട്ടിലേക്ക് കയറുമ്പോൾ അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ ബോട്ടിലെ ആളുകളോട് വിഴിഞ്ഞത്തേക്ക് ഈ ബോട്ട് കൊണ്ടുപോകാൻ പറയുന്നു. അവർ ആകട്ടെ മറുദിശയിലേക്ക്, അതായത് വിഴിഞ്ഞത്തേക്ക് വരുന്നതിന് പകരം തെക്കവശത്തേക്ക് വരുന്നതിന് പകരം വടക്കോട്ട് ഓടിച്ച് 5 തെങ്ങ് ഭാഗത്തേക്ക് പോകുന്നു. കാരണം 5 തെങ്ങ് ഭാഗത്ത് നിന്ന് വന്ന ബോട്ടിലെ തൊഴിലാളികളായിരുന്നു ബോട്ടായിരുന്നു ഇത്. ആ ബോട്ടിനെ പിന്തുടർന്ന് കോസ്റ്റ് ഗാർഡിന്റെയും മറൈൻ ഡ്രൈവിന്റെയും ബോട്ടുകൾ പോവുകയായിരുന്നു. തുടർന്ന് പെരുമാതുറയിൽ വെച്ച് ഈ ബോട്ട് കരക്കടുപ്പിക്കാനുള്ള ശ്രമം വിജയിക്കുകയും ഉദ്യോഗസ്ഥരെ കരക്കെത്തിക്കുകയും. ശരി, ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്നുകൂടി ഗ്യാരേജ്.
ബാങ്കിൽ കേട്ടെ എന്തായാലും കടലിൽ നാടകീയ രംഗങ്ങളാണ് നടന്നത്. അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ ബോട്ട് പിടിച്ചെടുക്കാനെത്തിയ പോലീസുകാരെയും കൊണ്ട് എതിർ ദിശയിലേക്കാണ് ഈ ബോട്ട് പോയത്. പിന്നീട് കോസ്റ്റ് ഗാർഡ് ഇവരെ പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു. വിനോദ്, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? എത്ര സമയം ഇവർ ഈ പോലീസുകാരുമായി എതിർ ദിശയിലേക്ക് പോയി? അശ്വതി, രാവിലെയാണ് വിഴിഞ്ഞ കോസ്റ്റ് പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി ലഭിക്കുന്നത്. അതായത് മറൈൻ എൻഫോഴ്സ്മെന്റ് ആണ് ഇത്തരം പരാതികളിൽ നടപടിയെടുക്കേണ്ടത്. വലിയ പിഴ നൽകേണ്ട കേസാണ്. പക്ഷേ വിഴിഞ്ഞത്തും പെരുമാതുറയിലുമാണ് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ രണ്ട് ഓഫീസുകൾ ഉള്ളത്. അവിടെ ജീവനക്കാരുടെ കുറവ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായിരുന്നാലും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട നടപടി അതിന് പലപ്പോഴും കഴിയാത്ത സാഹചര്യത്തിൽ കോസ്റ്റൽ പോലീസ് ഇതിൽ ഇടപെടുന്ന ഒരു സാഹചര്യമാണ്. രാവിലെ വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ അനധികൃതമായ മത്സ്യബന്ധനം നടക്കുന്നു എന്നുള്ള പരാതി ലഭിക്കുന്നു. അതായത് ഈ വല നിരോധിച്ച വലയാണ്. അങ്ങനെയുള്ള വല കൊണ്ട് മത്സ്യബന്ധനം പാടില്ല. സംരക്ഷിക്കപ്പെടേണ്ട മത്സ്യജാലങ്ങൾ പിടിച്ചുകൊണ്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം. അങ്ങനെയുള്ള വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കോസ്റ്റൽ പോലീസ് മുംബൈയിലേക്ക് എത്തുകയും അവിടെ 15 വള്ളകൾ അത്തരത്തിൽ മത്സ്യബന്ധനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. തുടർന്നാണ് കോസ്റ്റൽ പോലീസിന്റെ ബോട്ടിൽ നിന്ന് രണ്ട് ഉദ്യോഗസ്ഥർ ASIയും ഒരു കോൺസ്റ്റബിളും ഒരു ബോട്ടിലേക്ക് കയറുകയും അവരോട് വിഴിഞ്ഞത്തേക്ക് വരാൻ, അതായത് വിഴിഞ്ഞം ഈ പറയുന്ന തുമ്പയിൽ നിന്ന് തെക്ക് വശത്തേക്കാണ് സഞ്ചരിക്കേണ്ടത്. എന്നാൽ ഉദ്യോഗസ്ഥർ ബോട്ടിൽ കയറി ഈ നിർദ്ദേശം നൽകിയതോടുകൂടി ഇവർ വടക്ക് ഭാഗത്തേക്ക് വടക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. അഞ്ചു തെങ്ങ് ഭാഗത്തു നിന്ന് വന്ന ബോട്ടുകളാണിത്. അതുകൊണ്ട് തന്നെ അവർ ആ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഉദ്യോഗസ്ഥരെയും കൊണ്ട് ഈ നിലയ്ക്ക് പോയതോടുകൂടി മറ്റ് ഉദ്യോഗസ്ഥർ, ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇതിനെ പിന്തുടർന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിനെ പിന്തുടർന്ന് പോവുകയും പെരുമാതുറയിൽ ഇവരോട് ഈടത്തെടുക്കണമെന്നും അല്ലെങ്കിൽ പോലീസ് നടപടി ഉണ്ടാകുമെന്ന് കർശനമായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. തുടർന്നാണ് പെരുമാതുറയിൽ ഇവർ ഈ ബോട്ട് തീരത്ത് അടുപ്പിച്ചത്. 14 തൊഴിലാളികളായി ഈ ബോട്ടിലുണ്ടായിരുന്നു. അതിൽ 4 രക്ഷപ്പെട്ടതായാണ് പോലീസ് പറയുന്നത്. 10 കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കരമാർഗവും അതായത് റോഡിലൂടെയും പോലീസ് സമാന്തരമായി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. പെരുമാതുറയിൽ എത്തിയതോടുകൂടി ഈ കരമാർഗം സഞ്ചരിച്ച പോലീസ് തീരത്തെത്തിയ ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും വിഴിഞ്ഞ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ സുരക്ഷിതരാണ്. 10 കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യും എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പുകളാണെന്നുള്ളത് പിന്നീട് വ്യക്തമാകും. ഏതായിരുന്നാലും ഈ ക്യാബിൻ ഉദ്യോഗസ്ഥരെ ബോട്ടിനുള്ളിൽ വെച്ച് മത്സ്യത്തൊഴിലാളികൾ ഭീഷണിപ്പെടുത്തി എന്ന ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ ഉദ്യോഗസ്ഥർ സുരക്ഷിതരാണ്. അശ്വതി, ശരി. തിരുവനന്തപുരത്ത് പോലീസിനെയും കൊണ്ട് കടന്ന ബോട്ടിൽ നിന്നിപ്പോൾ അവരെ മോചിപ്പിച്ചിരിക്കുന്നു. അവർ സുരക്ഷിതരാണ്. കരയിൽ സമാന സമയത്ത് കരയിലൂടെയും പോലീസ് എത്തി അവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 10 ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 4 ഒളിവിലാണ് എന്ന് പറയുന്നു. അവർ വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ASI അജിത്, CPO വിനോദ് എന്നിവരെയാണ് അവർ പറഞ്ഞതിന് എതിർവശത്തേക്ക് ഈ മത്സ്യത്തൊഴിലാളികൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. എന്തായാലും ആ ഉദ്യോഗസ്ഥരെ അവർ വിട്ടയച്ചിട്ടുണ്ട്. കൊണ്ടുപോയ ആളുകളെ 10 കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.